കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി പരിപാടികൾ നിർത്തിവെക്കില്ലെന്ന് ബി ജെ പി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ പരിപാടികൾ നടത്തും. പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ സംഖ്യ കുറച്ചേക്കും. സി പി ഐ എം അടക്കമുള്ളവർ പരിപാടികൾ നടത്തുന്നുണ്ടെന്നും ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ 24നോട് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർട്ടി പരിപാടി നടത്തുകയുള്ളൂ. അതിനടിസ്ഥാനത്തിൽ സംഖ്യ ക്രമീകരിച്ചിട്ട് പരിപാടികൾ നടത്തും. മാർക്സിസ്റ്റ് പാർട്ടി പരിപാടികളൊന്നും നിർത്തിവെച്ചിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസും നിർത്തിവെച്ചതായിട്ടുള്ള അവരുടെ പരിപാടികളും നടക്കുന്നുണ്ട്. ബി ജെ പി പൂർണ്ണമായിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിപാടികൾ നടത്തും. പരിപാടികൾ ക്യാൻസൽ ചെയ്യില്ല, പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും, സംഖ്യ ക്രമീകരിക്കും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ ബി ജെ പി ഇപ്പോൾ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കെ സുരേന്ദ്രൻ അടക്കമുള്ള 1500 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും പരിപാടി നിർത്തിവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ അറിയിച്ചിരിക്കുന്നത്? നിലവിലെ തീരുമാനം അങ്ങനെ തന്നെയാണ് പ്രവിത. പാർട്ടി പരിപാടികൾ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സി പി എമ്മും കോൺഗ്രസും ഒന്നും തന്നെ അവരുടെ പാർട്ടി പരിപാടികൾ നിർത്തിവെച്ചതായി തങ്ങൾക്കറിയില്ല. ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് അവരും പരിപാടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയും കോവിഡ് മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ പാർട്ടി എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ തീരുമാനമേ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് മാത്രം നിയന്ത്രണം ബാധകമാവുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ബാധകമല്ലാതാവുകയും ചെയ്യുന്നതാണ് പൊതു സമൂഹം തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായത്. പക്ഷേ നിലപാടുകളിൽ എന്തായാലും ബി ജെ പിയും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവരും അവരുടെ പാർട്ടി പരിപാടികൾ നടത്താൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ എറണാകുളത്തും കോഴിക്കോടും നടന്ന ബി ജെ പിയുടെ പരിപാടികൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇന്നും എറണാകുളത്തെ ടൗൺ ഹാളിൽ ബി ജെ പി അവരുടെ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആണ് അവരുടെ പൊതുപരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഈ നിമിഷം വരെ മാറ്റിവെച്ചതായി അറിവില്ല. അവരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാന ഘടകത്തിൽ നിന്ന് തങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് മാത്രമാണ് അവർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതാവ് രമേശിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കുമെങ്കിൽ സി പി ഐ എമ്മിനെതിരെയും കേസെടുക്കുമെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് പറഞ്ഞു. 2 ദിവസം മുൻപ് മുഖ്യമന്ത്രിയും കോഴിക്കോട് കോവിഡ് നിയന്ത്രണം ലംഘിച്ചു. ബി ജെ പി പ്രസിഡന്റിനെതിരെ മാത്രം കേസെടുത്തത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും എം ടി രമേശ് 24നോട് പറഞ്ഞു. അങ്ങനെ പോലീസ് കേസെടുക്കാൻ തുടങ്ങിയാൽ ആദ്യം കേസെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സി പി എം സെക്രട്ടറിക്കും എതിരായിട്ട്. 2 ദിവസം മുമ്പാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് വലിയ പരിപാടി സി പി എം സംഘടിപ്പിച്ചത്. എന്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് സി പി എമ്മിന്റെ സമ്മേളനം അവിടെ സംഘടിപ്പിച്ചത്? ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ കോഴിക്കോട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ട് കേസെടുത്തെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസെടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസ് മാത്രമായിട്ട് പരിഗണിക്കേണ്ടി വരും. ബി ജെ പി നേതാവ് എം ടി രമേശിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.